ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ബി ജെ പിക്ക് പൂർണ്ണമായി നിരാശപ്പെടാനുണ്ടോ ഇല്ല അവർ തന്നെ ഭരിക്കാൻ പോകുന്നു അവർ തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഇതാ പോരാത്തതിന് കേരളത്തിൽ സുരേഷ് ഗോവയിലൂടെ അവർ കേരളം അടക്കം അവർ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ പോലും ഹിന്ദി ഹൃദയഭൂമിയിൽ പല സ്ഥലങ്ങൾ ഈ പറഞ്ഞ ഫൈസാബാദ് അടക്കം പല സ്ഥലങ്ങളിലും അടിപതർന്നു വാരണാസിയിൽ നരേന്ദ്രമോദി അജയറായിക്ക് പിന്നിലാവുന്ന പല ഘട്ടത്തിൽ ഇതിന്റെയൊക്കെ ആകത്തുക ഇപ്പൊ ബി ജെ പി വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതിനു ബദലായി ജോഡോ യാത്രയിലൂടെ സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ദീർഘനാളായി പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി രാഹുൽ ഗാന്ധി പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് കയ്യിൽ ഒരു ചുവന്ന വൈദ്യിട്ട ഭരണഘടന പിടിച്ചുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഷ്ട്രീയത്തെ രാജ്യം ഗൗരവത്തിൽ കേട്ടു തുടങ്ങി എന്നൊരു സന്ദേശം കൂടി ഈ ഇലക്ഷൻ ഫലത്തിലില്ലേ തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി അതിനു മുൻപ് ഇപ്പോൾ ശ്രീ സന്ദീപ് ഭാര്യർ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പരിഹസിക്കുന്നത് കേട്ടു ഇ വി എമ്മിനെ സംശയിക്കുന്നതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള തരത്തിൽ അങ്ങനെയാണെങ്കിൽ ഇ വി എമ്മിനെ ആദ്യമായി സംശയിച്ചത് നമ്മളാരെങ്കിലും ആണോ രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം എൽ കെ അദ്വാനിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രീ എൽ കെ അദ്വാനിയാണ് ഇ ബി എമ്മിൻ്റെ ആധികാരികതയെ ആദ്യം ചോദ്യം ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഉള്ള ഒരാൾ ശ്രീ എൽ കെ അദ്വാനിയാണ് അപ്പോൾ എൽ കെ അദ്വാനി ഇ ബി എമ്മിനെ ചോദ്യം ചെയ്യുമ്പോൾ അത് സ്വീകാര്യമാണ് ബാക്കിയുള്ള ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ സ്വീകാര്യമല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഒന്ന് എടുത്തു പരിശോധിക്കൂ ശ്രീ ഹാഷ്മി ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഏതെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങൾ അത്തരത്തിൽ നിഷ്പക്ഷത വെച്ച് പുലർത്തിയിട്ടുണ്ടോ പതിനഞ്ചിടങ്ങളിലാണ് കടുത്ത വർഗീയത ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത സമുദായത്തെ അങ്ങേയറ്റം മികഴ്ത്തിക്കൊണ്ട് അവരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് അവരെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഒരു മതവിഭാഗത്തെ അങ്ങനെയെല്ലാം വിമർശിച്ച വർഗീയത പറഞ്ഞിട്ട് പതിനഞ്ചിടങ്ങളിൽ പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പേരിന് ഒരു കടലാസ കഷ്ണത്തിന്റെ ഷോക്കോസ് എങ്കിലും ഒരു കാരണം കാണിക്കലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ നരേന്ദ്രമോദിക്ക് കൊടുക്കുവാൻ തയ്യാറായിരുന്നു താങ്കൾ 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 താ താങ്കൾ ആ കത്ത് കണ്ടു കാണുമല്ലോ ഈ ബി ജെ പിക്ക് കൊടുത്ത കത്ത് തന്നെ താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് നര നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിക്കെതിരായി പതിനഞ്ചിടങ്ങളിലെ ഗൗരവതരമായ പച്ചവർഗീയ പ്രചോ പ്രസംഗങ്ങൾ അസത്യങ്ങൾ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ വിഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെതിരായിട്ട് പരാതി കൊടുത്തു ഒരിടത്ത് ഒരിടത്ത് ഏതെങ്കിലും ഒരു ആക്ഷൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ടോ ഇല്ല ഇനി പോട്ടെ ഈ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രീ നരേന്ദ്രമോദിയുടെ കാലയളവിൽ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയുടെ കരസേനാ മേധാവിയുടെ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ ആളെ നിയമിക്കുക പോലും ചെയ്തിട്ടില്ല അപ്പൊ എന്താ കാരണം പറയുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണെന്ന് പറയും അങ്ങനെയാണെങ്കിൽ മറ്റ് സേനാ തലവന്മാരെ മാറ്റിയിട്ടുണ്ട് ഇതേ കാലയളവിൽ തന്നെ അടുത്ത സേനാ തലവൻ കരസേനാ മേധാവിയായി വരേണ്ടുന്ന ആൾ ശ്രീ നരേന്ദ്രമോദിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ലാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു പോകട്ടെ എന്ന് കരുതി അതുവരെ പെൻഡിങ് വെച്ചിട്ടില്ല ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത വെച്ചു പുലർത്തേണ്ടത് നാലാം തൂണുകളാകേണ്ടുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ആ മാധ്യമ സ്ഥാപനങ്ങളെ കൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള കൊള്ളരതായ്മകൾ പക്ഷപാതം നിറഞ്ഞ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പേസ് ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇല്ല എന്ന് മാത്രമല്ല ഹേറ്റ് സ്പീച്ചുകളുടെ പ്രധാനപ്പെട്ട പ്രൊപ്പകണ്ടാരിയേഴ്സായി ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ മാറിയില്ലേ ആ ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ മാറുന്ന കാലത്തല്ലേ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നമ്മൾ നടത്തിയത് ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാത്ത പ്രാദേശിക പാർട്ടികളുടെ അവസ്ഥ എന്താ അതുകൂടി താങ്കൾ നമ്മൾ പരിശോധിക്കണം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാത്ത ബി ജെ പി ഇതരായിട്ടുള്ള പാർട്ടികളുടെ എൻ ഡി എതിരായിട്ടുള്ള പാർട്ടികളുടെ അവസ്ഥ എന്താ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ആർ എസ് എവിടെ പോയി ബി ആർ എസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അടിത്തറ എവിടെ പോയി എ ഡി എം കെ എവിടെയാണ് എ ഡി എം കെ പ്രസി പ്രസക്തി ശിരോമണി അകാലിദൾ എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എല്ലാം പോട്ടെ ഈ വോട്ട് പെർസെൻറ്റേജിൽ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും വൈഎസ്ആർ സി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ന് സംഭവിച്ചു അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാതെ ഈ ജനാധിപത്യ മതേതര പോരാട്ടത്തിന്റെ ഭാഗമാകാതെ നിന്നിരുന്ന ആളുകളെ അത് നവീൻ പട്നായക്കിനെ പോലും നവീൻ പട്നായക്കിനെ പോലെ ദീർഘമായ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവിനെ പോലും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറായില്ല എന്ന് പറയുന്നിടത്താണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി ഇപ്പോൾ എന്താണ് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ബി ജെ പിക്ക് എന്തൊക്കെയോ വലിയ നേട്ടമാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ബാക്ക് ബെഞ്ചറിൻ്റെയൊക്കെ തമാശ പറയുന്നത് കേട്ടു അങ്ങനെ ബാക്ക് ബെഞ്ചറുടെയൊക്കെ തമാശ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുമായി നിൽക്കുന്ന ഇന്ത്യ സഖ്യം അതായത് ഒരു ഈ ബി ജെ പിയുടെയൊക്കെ രീതിയാണെങ്കിൽ ഞങ്ങളിപ്പോൾ സർക്കാർ രൂപീകരിച്ച് കഴിഞ്ഞേനെ അങ്ങനെയൊന്നുമുള്ള ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിന്റെ വക്താക്കന്മാരായി ഇന്ത്യ സഖ്യം നിലനിൽക്കാത്തോടാണല്ലോ ഇവർക്കിപ്പോൾ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്ന് പറയാനെങ്കിലുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നത് നമുക്കറിയാലോ ഈ രാജ്യത്തിൻ്റെ പശ്ചാത്തലം ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റം എന്നാൽ ആകെ ഒറ്റ സീറ്റിലാണ് ജയിച്ചത് അങ്ങനെയാണെങ്കിൽ സി സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ പി വക്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നൂറിൽ ഒറ്റ മാർഗ് കിട്ടി ഒറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദ്യം എല്ലാം ഒന്നും ഒന്നുകൂടെ എഴുതി വെക്കുന്ന ആളുകൾക്ക് ടീച്ചർമാർക്ക് കൊടുക്കുന്ന ഒരു ഗ്രേസ് മാർക്ക് പോലെ ഒരു മാർഗ്ഗം ഒറ്റ മാർഗ് കിട്ടിയിരിക്കുന്ന കുട്ടി ആ കുട്ടി ഞങ്ങളിതാ കേരളം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർ തട്ടഹസിച്ച് ഇവിടെ വലിയ വിജയാഘോഷം നടത്തുന്നതിൻ്റെ പ്രസക്തി ആ പ്രസക്തി എനിക്ക് മനസ്സിലാക്കുന്നില്ല അതിനേക്കാൾ എത്രയോ വലിയ നേട്ടമാണ് ഞങ്ങൾ നടത്തിയത് ഇനിയും നേതാക്കന്മാരെ രണ്ട് മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിട്ടിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവർ പോയത് ഈ രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും ഇവരുടെ പോഷക സംഘടനകളെ കിടക്ക് കേഡർ പോഷക സംഘടനകളെ കിടക്കണക്ക് പ്രവർത്തിച്ചില്ലേ അശോക് ചവാന്റെ വാർത്ത നമ്മൾ ശ്രീ രാഹുൽ ഗാന്ധി പേര് പരാമർശിക്കാതെ പറഞ്ഞില്ലേ ഒരു നേതാവ് ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം എന്നെ പോകുന്ന ബി ജെ പിയിലേക്ക് പോകുന്നതിന്റെ തട്ടു തലേസ് എന്നെ വിളിക്കുകയാണ് അവർ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ബി ജെ പി പോവുക എന്ന പരിഹാരം മാത്രം എന്റെ മുന്നിലുള്ളൂ അതുകൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അശോക് ചവാൻ ഇവർ കൊണ്ടുപോയില്ലേ ആ അശോക് ചവാനിന്റെ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ മഹാരാഷ്ട്ര മാത്രം താങ്കൾ ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് എടുത്തുള്ളൂ അവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ശിവസേന എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും എൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അവിടെ നിന്ന് ഇവർ വരട്ടി പേശി ഭീഷണിപ്പെടുത്തി കുറെ എം എൽ എമാരെ അങ്ങോട്ട് കൊണ്ടുപോയി എൻ സി പിയുടെയും ശിവസേനയുടെയും ചിഹ്നം വരെ പോയില്ലേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ശിവസേനയുടെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ശിവ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുടെയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെയും ചിഹ്നം വരെ പോയിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഏതാണ് ശിവസേന ജനങ്ങളുടെ മനസ്സിൽ ഏതാണ് എൻ സി പി ഞങ്ങൾ അവിടെ ജയിച്ചില്ലേ മുന്നേറ്റം ഉണ്ടാക്കിയില്ലേ താങ്കൾ ഭാരത് ജോഡയെ പറ്റി പറഞ്ഞു താങ്കൾ പരാമർശിച്ചതിനകത്തേക്ക് വലിയ സന്തോഷമുണ്ട് ധ്രുവരാത്രിയുടെ കോൺട്രിബ്യൂഷനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു കാരണം ഈ രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങൾ ഒരു തരത്തിലുമുള്ള നിഷ്പക്ഷ വാർത്തകൾ കൊടുക്കാത്ത കാലത്ത് ഒരു ഒറ്റയാൻ മാധ്യമമായി മാറുന്നതിന് നമ്മൾ അഭിനന്ദിക്കുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറം ഇന്ത്യ സഖ്യം ഏറ്റവും അധികം സീറ്റുകൾ നേടിയിരിക്കുന്ന എവിടെയാണ് ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഇപ്പോഴും ലഭ്യമല്ലാത്ത ഇന്ത്യയുടെ റൂറൽ ബെൽറ്റുകളിലാണ് ഇന്ത്യയുടെ ക്ലാസിക് റൂറൽ ബെൽറ്റുകളിൽ ആ റൂറൽ ബെൽറ്റുകളിൽ സീറ്റുമായിട്ട് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ഇന്ത്യ സഖ്യം നടത്തിയ രാഷ്ട്രീയ പോരാട്ടം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അധിക്ഷേപിച്ചില്ലേ പപ്പു എന്ന് വിളിച്ചില്ലേ അദ്ദേഹത്തെ പറയാത്ത വാക്കുകളുണ്ടോ അദ്ദേഹത്തെ കളിപ്പാവ എന്ന് വിളിച്ചില്ലേ അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജമായ എത്രയോ ആക്ഷേപങ്ങളും അപരാധങ്ങളും ഇങ്ങനെ നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരുന്നു അതിനെല്ലാം വക വയ്ക്കാത മനുഷ്യൻ കൺസിസ്റ്റന്റ് ആയി കന്യാകുമാരി മുതൽ കശ്മീർ വരെ നാലായിരത്തിലധികം കിലോമീറ്ററുകൾ താണുമ്പോ വെറുതെ ആയോ ശ്രീ ഹാഷ്മി ആ യാത്ര കന്യാകുമാരി വരെ മുതൽ കശ്മീർ വരെ താണുമ്പോ കന്യാകുമാരിയിൽ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനന്തര മന്ത്രി എന്നല്ലോ ആ കന്യാകുമാരി ഉൾപ്പെടുന്ന തമിഴ്നാട് ജില്ല വട്ടപൂജ്യമാണ് ബി ജെ പി വട്ടപൂജ്യമാണ് ബി ജെ പി സഖ്യം അവിടെ ഞങ്ങൾ തൂത്തുവാരില്ലേ അവിടുന്ന് അങ്ങോട്ട് രാഹുലിന്റെ പടയ പദയാത്ര കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ വലിയ പടയോട്ടം നടത്തിയില്ലേ ഇനി ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തിയ തുടങ്ങിയ മണിപ്പൂർ ആ മണിപ്പൂരിൽ പള്ളി കത്തിച്ച് ആ സംസ്ഥാനത്തെ പിടിച്ചടക്കുവാൻ ശ്രമിച്ചപ്പോ ആ മണിപ്പൂരിലെ ജനത പറഞ്ഞത് എന്താ രണ്ടിൽ രണ്ട് സീറ്റും അത് ഇന്ത്യ സഖ്യത്തിന് കൊടുത്തില്ലേ ആ മണിപ്പൂർ തൊട്ട് മുംബൈ വരെ അവിടെ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയില്ലേ ആ മുന്നേറ്റങ്ങൾ അത്രയും ഞങ്ങളുടെ വിജയ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശ്രീ ഹാഷ്മി ഉറപ്പ് ചെയ്യാൻ പറയാം ശ്രീ സന്ദീപ് വാര്യർ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് തർക്കത്തിന് വേണ്ടി പറയുമായിരിക്കും ഇപ്പൊ പോലും ശ്രീ സന്ധ്യ വാര്യർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി ആകുമെന്നോ എൻ ഡി എ സർക്കാർ വരുമോ എന്നുള്ളത് പിന്നത്തെ വിഷയം എൻഡിഎ സർക്കാർ വന്നാൽ തന്നെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദിയാണ് എന്ന് ശ്രീ സന്ധ്യ വാര്യർ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം ഓക്കെ ഓക്കെ ആ പ്രക്ഷരക്ഷ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ മുന്നോട്ട് യോഗത്തിന് ശേഷം നേതാക്കൾ പുറത്തേക്ക് മല്ലികാർജ്ജുൻ മല്ലികാർജുഖർ അല്പസമയം മുൻപ് സംസാരിച്ചു എന്താണ് യോഗത്തിൻ്റെ തീരുമാനം അല്പസമയത്തിനെ നമുക്ക് ബൾറാമിനോട് ചോദിക്കുകയും ചെയ്യാം എല്ലാ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ട് നമ്മൾ ആം ആദ്മി പാർട്ടി നേതാക്കളെ കണ്ടു അവിടുത്തെ ശരത് പവാറിനെ കണ്ടു സുപ്രിയാസുലയെ കണ്ടു അവിടുത്തെ ശിവസേനയുടെ നേതാക്കളെ കണ്ടു അങ്ങനെ ഒട്ടുമിക്ക തേജസ്വി യാദവ് നിൽക്കുന്നു അവർക്ക് ഉറപ്പായും അഭിമാനത്തോടെ ആത്മാദത്തോടെ നിൽക്കാൻ പറ്റിയ സമയമാണ് ആ സമയത്ത് യോഗം ചേരുകയാണ് അല്പസമയത്തിനും ബൽറാമിലേക്ക് എത്താമെന്ന്